തങ്കുവിനെ വെളുപ്പിക്കുവാൻ വിളിച്ച അമ്മാമ. തങ്കുവിനെ വെളുപ്പിക്കുവാൻ വിളിച്ച അമ്മാമയുടെ വാക്കുകൾ കേൾക്കുക. താനൊരു ക്യാൻസർ രോഗിയായിരുന്നു. തങ്കുവിൻ്റെ മാജിക്ക് കൊണ്ടാണ് എൻ്റെ രോഗം ശമിച്ചത് എന്ന് വരുത്തുവാനായിരുന്നു ശ്രമിച്ചത്. പക്ഷേ ഇത് മുഴുവനും കേൾക്കുക, പരമാവധി പേർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക. കഴിഞ്ഞ ഡിസംബറിലാണ് ഞങ്ങളുടെ തങ്കുബ്രദറിന്റെ മോന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അതിനുശേഷം താങ്കൾ ഇങ്ങനെ ഈ ചാനലിനകത്ത് കുറെ ഓരോരുത്തർ പറയുന്നതായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ താങ്കളോട് പറയാ, ഞാനൊരു 14 വർഷമായിട്ട് ഞാൻ ഈ ചർച്ച നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ 14 വർഷം മുമ്പേ ക്യാൻസർ രോഗത്താല് ഞാൻ ബോംബെ സെറ്റിലുണ്ടായിരുന്നു. ഞാൻ ബോംബെയിലായിരുന്നു 32 വർഷം. ഞാൻ ആക്ച്വലി ദുബൈയിലായിരിക്കുമ്പോഴാണ് എനിക്ക് ക്യാൻസർ ബാധിക്കുന്നത്. അപ്പം ആദ്യം എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞതായിരുന്നു. അപ്പോൾ ഓവറി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 10ാമത്തെ ദിവസം എൻ്റെ നട്ടെല്ലിൻ്റെ ഓപ്പറേഷനായിരുന്നു ബോംബെ വെച്ച്. അപ്പോൾ അന്നേരം അവരതിൻ്റെ ആ തിരക്കിൽ എന്നോട് ഓവറി അവിടെ ഉണ്ടെന്നും ഒന്നും എന്നോട് പറയുന്നില്ല. പിന്നെ ഞാൻ ദുബൈ ജോലിയായിരുന്നു. ആ ജോലിയുടെ സമയത്ത് എനിക്ക് പെട്ടെന്ന് വയറ്റിലൊരു വേദന വന്നു. അങ്ങനെ ഗൈനക്കോളജിനെ കാണിച്ചപ്പോഴാണ് അറിയുന്നത് ഓവറി അവിടെ ഉണ്ടെന്നും ഈ ഓവറിയിൽ ഇങ്ങനെ ക്യാൻസർ വന്നേ. അപ്പോഴും ഞാൻ എനിക്ക് ലോകപരമായിട്ട് ഡോക്ടർമാരെ ടാറ്റ ഹോസ്പിറ്റലിലെ ഡോക്ടറെ എന്നോടല്ല എൻ്റെ മോളെ വിളിച്ചിരുത്തിയാണ് പറയുന്നത്. ഞാൻ പിന്നീട് ഈ സംഗതിയൊക്കെ ഞാൻ അറിയുന്നത് നാട്ടിൽ വരുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞാൽ ഞാൻ അറിയുന്നത് എങ്ങനെ മോളെ ഡോക്ടറോട് സംസാരിക്കുക. എന്നെ കേട്ടാൽ തന്നെ മോളെ ഡോക്ടർ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. 3 മാസത്തിൽ കൂടെ ഞങ്ങൾക്ക് കാലാവധി പറയാൻ പറ്റത്തില്ല, അത് റോൾ ഡിപ്പെൻഡിങ് ഗോഡെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം എന്നെ കൂടെ കയറ്റി. ഞാനപ്പം അവിടെ മോളിച്ച തലവൽ വെളുത്താണ്ട് അവൾ കരഞ്ഞു കഴിഞ്ഞാൽ മുഖം ചുമക്കുവാങ്ങ. ഞാൻ എന്താ കരഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഡോക്ടർ അപ്പം എന്നോട് കാര്യങ്ങളായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ നേഴ്സാണ്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ മോളോട് ചോദിച്ചു എത്ര നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും, ഇഞ്ചക്ഷൻ എത്ര രൂപ എടുക്കണം. അപ്പോൾ അവൾ പറഞ്ഞു മാക്സിമം ലെവലിൽ നിങ്ങൾക്ക് ഏതാ കിട്ടുന്ന അത് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് മെഡിസിൻ എനിക്ക് അന്ന് 2008 പിന്നെ എനിക്ക് 117,000 രൂപയായി ഒരു കീമോ എടുത്തേന് അവിടെ. അത് സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ടാറ്റ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലായിട്ട് തന്നെ എനിക്ക് ഇത്രയും രൂപ അന്നായി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നേരം ദുബൈ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവിടെ ഹെൽത്ത് കാർഡ് ഉള്ളത് കൊണ്ട് അന്ന് 2008 റിസർച്ചിൻ്റെ സമയമാണ്. അവിടെ എല്ലാം മിനിസ്ട്രി ഹോസ്പിറ്റലിലെ എല്ലാം പിന്നെ എസ്പാർട്ടേഴ്സിനുള്ള പിന്നെ ഫ്രീ ട്രീറ്റ്മെൻ്റ് എല്ലാം നിർത്തിവെച്ചതായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി ദൈവം എനിക്ക് വേണ്ടി മാത്രം അലയില്ല അൽത്തമാം ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ, അവിടെ മാത്രമേ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളൂ. അപ്പം ഞങ്ങളുടെ മെഡിക്കൽ സെൻറ്ററിലെ MD മോനെ അവിടെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത്. അപ്പം ആ കൊച്ചു മരിച്ചു. പിന്നെ ടാറ്റായിലും ഒക്കെ കൊണ്ടുവന്നായിരുന്നു, ബോൺ മാരോ ക്യാൻസർ ആയിരുന്നു. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു ഇത്രയും രൂപ കൊടുത്ത് ഇന്ത്യ ചെയ്യുന്നതിൽ നല്ല ഇവിടെ ഹെൽത്ത് കാർഡ് ഉള്ളതുകൊണ്ട് ഇവിടെ അലയിന് വന്നാൽ ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഒരു കീമോ എടുത്തിട്ട് ഞാൻ അങ്ങ് ദുബൈക്ക് പോവാം. അവിടെ ചെന്നിട്ട് അൽത്തമാമി പോയിട്ട് ഞാൻ അവിടെ അഡ്മിറ്റ് ആക്കി അവരെന്നെ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ഒരു വിഷയം പറയാൻ വന്ന, പ്രാർത്ഥന കൊണ്ടൊന്നും നടക്കത്തില്ല നിങ്ങൾ പറഞ്ഞോണ്ട് അതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ഈ പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ലെന്ന് ആര് പറഞ്ഞു? 3 മാസം പറഞ്ഞെടുത്ത് ഞാൻ ഇടയ്ക്ക്. അപ്പം ഈ ഓപ്പറേഷൻ കഴിഞ്ഞ 1 മാസം എനിക്ക് ഗ്യാപ്പ് ഉണ്ട്, എന്റെ മൂണ്ടെല്ലാം കരിയാൻ ഡ്രെയിനേജ് ട്യൂബ് ഒക്കെ ഇട്ടതല്ല. അപ്പൊ അതുകൊണ്ട് ഡേറ്റ് എടുത്തത് 1 മാസത്തിന് ശേഷം. അപ്പൊ ഞാൻ ഇങ്ങനെ ബെഡ് കിടന്നിട്ട് ഞാൻ പറഞ്ഞു കർത്താവ് ഇനി എനിക്കൊരു ജീവിതം കൂടെ തന്ന ഞാൻ നിന്റെ ലോകത്തെട്ടോളം ഞാൻ ഒരു സാക്ഷിയായിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് നമ്പർ അയച്ചു, ഞാൻ ദേവദാസന്റെ നമ്പർ അയച്ചു തന്നു. ഞാൻ പ്രാർത്ഥിച്ചു എനിക്കാണേല്. അപ്പൊ എന്നോട് പറഞ്ഞത് എന്നോട് രോഗമൊന്നും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, എന്നോട് ഇങ്ങോട്ട് പറയുന്നു. ദേവദാസൻ തങ്കു ബ്രദർ അല്ല, ഞാൻ വേറൊരു ചർച്ചിലായിരുന്നു. ഞാൻ പിന്നെ ബോംബെ പോയിക്കൊണ്ടിരുന്നത് ഇൻഡിപെൻഡൻസ് സഭ തന്നെയാണ്. ഞാൻ ദുബൈയിലായിരിക്കുമ്പോൾ ഇല്ല കേക്ക് ട്രീറ്റ്മെന്റ് പറഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ ദുബൈയിൽ നിന്ന് വന്നിട്ട് ഈ CT സ്കാനും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തപ്പോൾ എന്റെ ബ്ലഡ് ടെസ്റ്റിനകത്ത് ക്യാൻസറിന്റെ അണുക്കൾ എന്ന് പറയുന്നത് വൈറസ് എന്ന് പറയുന്നത് അത് നമുക്കൊരു ബോഡി വേണ്ടി 35 ആണ് എന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന ഓരോ ഇതാണ് അതിന്റെ സ്റ്റേജ് നിശ്ചയിക്കുന്നത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നുള്ളത്. അപ്പൊ എന്റെ ഇൻസ്റ്റേഡ് ഓഫ് 35 ആണ് 349 ആയിരുന്നു. അപ്പൊ എനിക്ക് സർജറി ചെയ്ത ഡോക്ടറാണ് പറഞ്ഞത് ഇത് 4th stage ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ ആ കിടക്കുന്ന കിടപ്പിൽ സർജറി കഴിഞ്ഞിട്ട് എന്റെ അവയവങ്ങള് എടുത്തു കളഞ്ഞില്ല, എല്ലാ അവയവും എടുത്തു കളഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പം ഇപ്പൊ കീമോയ്ക്ക് വേണ്ടി ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രാർത്ഥിച്ചാണ് എനിക്ക് അപ്പൊ എന്നോട് പറഞ്ഞു കുഞ്ഞെ നിന്റെ രോഗമൊന്നും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, എന്നോട് പറഞ്ഞു നിന്റെ ക്യാൻസർ കർത്താവ് അത്ഭുതമായിട്ട് വിടുവിച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഈ പ്രാർത്ഥിച്ച മാസ്റ്റർ
അപ്പം എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പറയുന്ന നേറ്റിച്ചോട്ടെ, ഒരു കൈ ഫോൺ പിടിച്ചിട്ട് ഒരു കൈ നിന്റെ വയറെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ നേറ്റിയെല്ലാം പറഞ്ഞു, നിനക്ക് വേണ്ടിയാണ് ഓരോ തുള്ളി രക്തവും യേശു ക്രിസ്തു ക്രൂശിൽ പിന്നെ ചീന്തിയത്, അന്ന് ഞാൻ നേറ്റെടുത്തെന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുത്തു പറഞ്ഞ പോലെ തന്നെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് കീമോയ്ക്ക് പോകുമ്പോൾ ഞാൻ കാറിലിരുന്ന് ബൈബിൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ബൈബിൾ ഞാൻ തുറന്ന് വായിക്കുമ്പോൾ എനിക്കൊരു വചനം ദൈവം തരുന്നത്, ഞാൻ സങ്കീർത്തനം 318 ആദ്യം വാക്യങ്ങൾ, ഞാൻ മരിക്കയില്ല ജീവനോട് ദൈവ കർത്താവിൻ്റെ പ്രവൃത്തിയെ വണ്ണിക്കും എന്നുള്ളത്. അങ്ങനെ ഞാനത് ഏറ്റെടുത്തു. ഞാൻ രണ്ടാമത് ഈ കീമോയൊക്കെ എടുത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ 349 സ്ഥാനത്ത് എനിക്ക് 10 ഉള്ളൂ. അപ്പം ഞാൻ അലയിൽ ചെല്ലുമ്പോൾ അവരെ അലയിലെ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു, ഹൂറ്റോളി നിന്നോട് ആരാ പറഞ്ഞു നിനക്ക് ക്യാൻസർ ആണ്? ഞാൻ പറഞ്ഞു, സാറേ ഇത് വേണ്ട, പേപ്പർ റിപ്പോർട്ട് വേണ്ട. അപ്പം ഞങ്ങൾക്ക് പേപ്പർ റിപ്പോർട്ട് ഇങ്ങനെ വേണ്ട, ഞങ്ങൾ ഫാക്ട് പറയുന്നു. അപ്പം അവർക്ക് നമ്മുടെ പേപ്പർ റിപ്പോർട്ടൊന്നും അവർക്ക് വേണ്ട. അപ്പം എന്നോട് പറഞ്ഞു, റീഓപ്പൺ ചെയ്ത് ഈ ഉള്ളിൽ നിന്ന് ആ സ്പെസിമെൻ എടുത്തിട്ട് വീണ്ടും റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഞാൻ അന്നേരം ഒറ്റയ്ക്കേ ഉള്ളു, എൻ്റെ ചേച്ചിയുടെ മോനെ എന്നെ കൊണ്ടുപോകാനൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ടാക്സിയൊക്കെ അലൈനിൽ നിന്ന് ഷാർജയിൽ നിന്ന് അലൈനി പോകണേ കുറഞ്ഞ് 300 ടാക്സി ഫെയർ. അപ്പം അങ്ങനെ ഞാൻ അന്നേരം എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ ബോംബെ ചെയ്ത് ആ സ്ലൈഡ് ബയോപ്സി ചെയ്ത് സ്ലൈഡ് അയച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരി ഡാറ്റ ഹോസ്പിറ്റലുണ്ട്, അവളാണ് എനിക്ക് അവിടെ അഡ്മിഷൻ എല്ലാവരും എടുത്തു തന്നെ, ഞാൻ നിങ്ങൾ ഒരുമിച്ച് പഠിച്ച്. അപ്പോൾ അവളോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് ഇനി എനിക്കൊരു കാര്യം ചെയ്യാം സ്ലൈഡ്. അപ്പോൾ അവൾ 30 അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാം പരിചയമുള്ളതുകൊണ്ട് എല്ലാവരും ഇന്ന് ആ സ്ലൈഡ് എനിക്ക് കൊരിയറിൽ അയച്ചു തന്ന് ഞാൻ ആ സെയിം സ്ലൈഡാണ് ആദ്യത്തെ ആ സെയിം സ്ലൈഡാണ് അലൈനി റിപ്പീറ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് ഈ 10 പറയുന്നത്. അങ്ങനെയാണ് അവിടുത്തെ ഡോക്ടർമാരെന്നോട് അവർ വിശ്വസിക്കുന്നില്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു, ഒരു കീമോ എടുത്തത് കൊണ്ട് മറ്റേ 5 എടുത്തേ പറ്റത്തുള്ളൂ, കാരണം അതല്ലേ നമ്മുടെ ശരീരത്തിൽ വിഷമായിട്ട് ടോക്സിനായിട്ട് കിടക്കും, അത് വേറെ ഇതായിട്ട് മാറുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞ 6. അപ്പോൾ അതിൽ 5 കൊണ്ട് എനിക്ക് അത് ഒരു പൈസ പോലും മുടക്കേണ്ടി വന്നില്ല, എല്ലാം ഫ്രീ ആയിട്ട് 5 ഞാൻ ചെയ്തു. ലാസ്റ്റ് ഞാൻ ചെക്കപ്പ് കഴിഞ്ഞ് പോരുമ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിനോട് പറഞ്ഞു, യു ക്യാൻ എൻജോയ് യുവർ ലൈഫ്, ഒള്ളി വയറ്റ ഇത് മാത്ത മൈദയുടെയുള്ള ബ്രെഡ് അങ്ങനെയൊക്കെയുള്ള സാധനം അവോയ്ഡ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ഇന്ന് വരെ ഞാൻ പറയുന്നത് പ്രാർത്ഥന കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറയട്ടെ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇവിടെ വന്ന് അപ്പൊ എനിക്ക് 14 ഞാൻ ഈ സ്വർഗീയ വിരുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വർഗീയ വിരുന്നിൽ തങ്കു ബ്രദറിന്റെ മീറ്റിംഗില് കോഴഞ്ചേരിയിലെ ചെട്ടിമുക്കിലെ ഞാൻ പറഞ്ഞത് ആ പുള്ളി പയ്യനെ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത്. സഹോദരി പറഞ്ഞു, സഹോദരി ഒരു ബൈ പ്രൊഫഷൻ ഈ ഇഷ്യൂ വന്നപ്പോഴും സഹോദരി ആദ്യമേ സ്വർഗീയ വിരുന്നിലേക്കോ അല്ലെ പ്രാർത്ഥനാ കേന്ദ്രത്തിലേക്കോ അല്ല പോയത്, നമ്മൾ നേരെ ഒരു മെഡിക്കൽ എയ്ഡ് എടുക്കാനാണ് പോയത്. അത് ഐഡന്റിഫൈ ചെയ്തു, ക്യാൻസറസ് ആയിട്ടുള്ള ഫസ്റ്റ് സർജറി നടത്തി, അതിന്റെ തുടർന്നുള്ള പ്രോട്ടോകോൾ ആയിട്ടുള്ള കീമോതെറാപ്പി ചെയ്തു, അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്തു. അന്നേരം ഇവരിലൂടെയും ദൈവം പ്രവർത്തിക്കത്തില്ലേ? അതായത് ദൈവത്തിന്റെ കരങ്ങളിൽ ഈ വൈദ്യശാസ്ത്രത്തിലൂടെയും ഡോക്ടർമാരിലൂടെയും പ്രവർത്തിക്കത്തില്ലേ? നമ്മളോട് പറയുന്ന എന്താണ് വൈദ്യശാസ്ത്രം പോലും നമ്മളോട് പറയുന്ന എന്താണ് അല്ല, അവർക്ക് അങ്ങനല്ലേ പറയത്തുള്ളൂ? അവർക്ക് അങ്ങനല്ലേ, ഈ ചുമ്മാ ഒരു ബോധമില്ലാത്ത ഒരു പ്ലാസ്റ്റർ പറഞ്ഞു സൗഖ്യമാക്കിയേക്കുന്നു എന്ന് ഒരുത്തൻ പറഞ്ഞു എന്ന് പറഞ്ഞ് ആ വൈദ്യശാസ്ത്രത്തിലുള്ള, ഞാൻ പറഞ്ഞ ഒരു മെഡിക്കൽ പ്രൊഫഷനിലുള്ള നിങ്ങൾ തന്നെ പറയുന്നു വളരെ മോശമാണ്. അത് വളരെ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു മെസ്സേജ് കൊടുക്കും. ഡോക്ടർമാര് മെഡിക്കൽ സയൻസ് അത് ഫാക്ട് ചെയ്യുന്നു. ഞാനൊരു പ്രൊഫഷണലി നേഴ്സ്, അവര് ഫാക്ടാണ്, സയൻസ് ആണ്. പക്ഷെ അതിലും അപ്പുറം ഒരു ദൈവത്തിന്റെ ശക്തി, അതിലുപരി ആ ദൈവമല്ലേ ഈ പറയുന്ന മെഡിക്കൽ സയൻസിലൂടെ പ്രവർത്തിച്ചത്? ദൈവത്തിന്റെ കൃപ അതാ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലിൽ ഇല്ല. അതായത് അത് വൈദ്യശാസ്ത്രത്തിലൂടെ നമ്മളെ ട്രീറ്റ് ചെയ്ത ആ ഡോക്ടർമാരിലൂടെ ആ നേഴ്സുമാരിലൂടെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കല്ലേ? ഞാനത് പ്രവർത്തിക്കത്തെ, ഞാനത് കേട്ടിട്ടുള്ള കാര്യം, ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്ത സിടി സ്കാനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഏതെങ്കിലും പ്രാർത്ഥനാ കേന്ദ്രത്തിൽ മാത്രം പോയി കഴിഞ്ഞിരുന്നില്ല? അല്ല, അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടൊക്കെ ഞാൻ അധികമായില്ല, ഒരു വർഷം ആയതുള്ളൂ. എനിക്ക് അത്രേ ഉറപ്പ് വന്നിട്ട് കാര്യം എനിക്കൊരു അഡ്മിഷൻ കിട്ടിയത് പിന്നെ. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് 14 കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ പ്രാർത്ഥനാ കേന്ദ്രങ്ങളെല്ലാം നമ്മൾ പോകുന്നത് ഓർത്തോണം. അല്ല, ഞാൻ അതിന് മുമ്പേ ഞാൻ പറഞ്ഞില്ല. അല്ല, ആ സമയത്ത് അന്തര ആ സമയത്ത് തങ്കുവിന്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു, ആ സമയത്ത് തങ്കുവിന്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ ദുബൈയിലെ തങ്കു ബ്രദറിന്റെ അവിടെ പോയിക്കൊണ്ടിരുന്നത്, ഞാൻ സ്നാനപ്പെട്ടത് വന്ന് ദുബൈ ചർച്ചിൽ. അല്ല, ഈ പറയുന്ന ക്യാൻസർ ഉണ്ടായിരുന്ന സമയത്ത് തങ്കു ബ്രദറിന്റെ അടുത്തായിരുന്നോ പോകുന്നത്?
കൺസെന്റ് അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ തിരിച്ചു ചെന്നപ്പോഴും എല്ലാം വിഗി വെച്ചോണ്ടൊക്കെ ഞാൻ തങ്കപ്പറിന്റെ ചർച്ച തന്നെയാ പോയിക്കൊണ്ടിരുന്നത്. കോട്ടയത്തുള്ള സഹോദരൻ അല്ല, വേറെ ഒരു പാർട്ട് തന്നെ സഹോദരി. നിങ്ങൾ പറയുന്നത് തന്നെ കോൺട്രഡിക്ടറിയാ. അന്നേരം ഇത് വെറുതെ തങ്കു ബ്രദർ നല്ലവനാണെന്നും മഹാനാണെന്നും പറയാനുള്ള ഒരു ശ്രമം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇന്നിപ്പോ പോകുന്ന 14 വർഷമായിട്ട് ഞാൻ നാട്ടിൽ സെറ്റിൽ ആയി വന്ന് 2009 ഞാൻ ബോംബെ നാട്ടിൽ വന്ന് സെറ്റിൽ. അതും ഈ ഭൂലോക കള്ളൻ തങ്കുമായിട്ടുള്ള ബന്ധം എന്താണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്ന് ആ തങ്കുമൃത്തന്റെ അവിടെ പോകുന്ന 14 വർഷമായിട്ട് ഞാൻ അത് സഹോദരിക്ക് ഒരു ബോധമില്ലാത്തതുകൊണ്ട് പോകുന്നല്ലേ ചിന്തിക്കേണ്ടല്ലോ. അല്ലല്ല, ഒരു സ്വർണോ ആരും കൊണ്ട് ബക്കറ്റ് ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് ഇന്ന് ഫ്രൈഡേ മീറ്റിംഗിന് പോയിട്ട് വന്ന ഞാൻ ഒരു സ്വത്രാഴ്ച കൊടുക്കുന്ന. ഇന്ന് ബോധമുള്ള ഏതെങ്കിലും പെണ്ണുങ്ങള് കൊണ്ടിടുവോ? ഇന്ന് അവർക്ക് ബോധം വന്നു. അന്ന് ആ സമയത്ത് അവർക്ക് ബോധമില്ലായിരുന്നു. അവരോർത്ത് ഇവൻ എന്തോ ദൈവമാണെന്നും ഓർത്തുകൊണ്ട് അവര് കൊണ്ട് പൈസ സ്വർണ്ണം. അത് ഒരു ഒരു സ്ത്രീക്ക് ഇതുപോലെ എന്തോ രോഗസൗഖ്യം കിട്ടിയ ഉടനെ അവരുടെ പൈസ കൊടുക്കാൻ ഞാൻ അവരുടെ ഏതോ ഒരു കമ്മലോ ഏതാണ്ട് ഊരി അവർ കൊണ്ടു കൊടുത്തപ്പോ അതുപോലെ തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞ് ഞങ്ങളെ ഞങ്ങൾക്ക് എത്രയോ പണം നഷ്ടപ്പെട്ട എത്രയോ സ്ത്രീകൾ തന്നെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അവർ ഇട്ടു, അവരുടെ ഭർത്താക്കന്മാര് പറഞ്ഞു എന്റെ ഭാര്യ കൊണ്ട് ഇതുപോലെ ഇട്ടു. എന്റെ സഹോദര ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഒരുപാട് പേര് പുള്ളിയുമായിട്ട് പിണങ്ങി വിട്ടുപോയിട്ടുണ്ട്. അവൻ ഭൂലോക തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ അവര് വിട്ടുപോയത്. ഞാൻ എനിക്ക് ആ പറയുന്ന ഒരു തട്ടിപ്പുകാരി ഞാൻ ഇവിടെ വന്നേ പിന്നെ ഈ സാധനം ഇവരെല്ലാരും ഈ കൂടെ കൂടെ നടന്ന വ്യക്തികളാ. എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞുണ്ടേ കുറ്റങ്ങളെല്ലാം പറയുന്നത് ഇവൻ കള്ളനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ നടന്നപ്പോ ബോധ്യം കാര്യം. പിന്നെ ഒരുത്തനെ പ്രതീക്ഷ എന്ന് പറഞ്ഞവനെ ദുബൈയിലെല്ലാം വന്നിട്ട് പിന്നെ കോട്ടയത്തെ ചാട്ടി 2008 അന്ന് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് സമയത്ത് ഉള്ള പിന്നെ ഇടവരെയും പിന്നെ ഉള്ള പിന്നെ ആർസിസ്കാരെ എല്ലാം കൂടെ വിളിച്ചല്ല. ഇവന്റെ പേരിൽ ഇതാ സാമ്പത്തിക തട്ടിപ്പ് കേസ്. പെണ്ണുങ്ങൾക്ക് വളരെ മോശം മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് ഉള്ള ഇവൻ താമസിച്ച വീട്ടിൽ ഇതുപോലെ മറ്റേ സിംഗപ്പൂരിലുള്ള ഇഷ്യൂ അതൊക്കെ സഹോദരിക്ക് അറിയാമോ? എന്റെ സഹോദരാ സിംഗപ്പൂരിലൊക്കെ ഞങ്ങൾ ഇപ്പോഴാണ് ചർച്ച ഉണ്ടായത്. കഴിഞ്ഞ വർഷമാ ഈ കോവിഡിന് മുമ്പേ അങ്ങനെ സിംഗപ്പൂരിൽ ചർച്ച ഉണ്ടായത്. തങ്കു നിഷേധിക്കത്തില്ലല്ലോ ഈ ഇഷ്യൂകള്. തങ്കു നിഷേധിക്കുന്നു. തങ്കു അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ തങ്കു നിഷേധിക്കാതിരിക്കുന്ന അങ്ങനെ തങ്കു നിഷേധിക്കത്തില്ല. ഈ പറയുന്ന പോലെ ഇയാളുടെ ഭയന്ന് അങ്ങനെയുള്ള മോശം സമീപനം ഉണ്ടായതുകൊണ്ട് വിട്ടുപോയേക്കുന്ന എത്ര പേരുണ്ട്? എന്റെ സഹോദര തങ്കു പൈസ മേടിക്കുന്നതിനാണെങ്കിൽ ഞാൻ ഒരു ദൃക്സാക്ഷി തങ്കുവിന്റെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ തങ്കുവിന്റെ സകലമായ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടാണോ തങ്കു ചെയ്യുന്നത്? എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ചിലെ ഏറ്റവും ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ. അതാ പറഞ്ഞ തങ്കുവിനെ വെളുപ്പിക്കാൻ വിളിച്ച് നടക്കൂല. കാരണം ഭൂലോക കള്ളനാന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്. എനിക്കറിയാം അയാളൊരു ഞാൻ ചർച്ചോപോടി പോയിട്ടുണ്ട്, സുവാർത്തെ പോയിട്ടുണ്ട്, IPC പോയിട്ടുണ്ട്. എല്ലാം പോയി നോക്കിയിട്ട് ബോംബെയിലെ എന്റെ ചർച്ച ന്യൂലൈഫ് എന്ന് പറഞ്ഞു അവിടുന്ന് ഇവിടെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇവിടെ പോകുന്നത്. ആ ചർച്ച 14 വർഷമായിട്ട് ഞാൻ എന്റെ കൈകളാല് തങ്കു ബ്രദർ വിട എനിക്ക് ഈ രോഗസൗഖ്യം തന്നിന്ന് എന്റെ നിങ്ങളെ ഒരു കാര്യം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും കർത്താവ് അതിന് ഈ കള്ളം തങ്കുവിനെ അതിനകത്ത് ഇടയ്ക്ക് വലിച്ചിടുന്ന എന്തിനാന്ന് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഞാൻ കൂട്ടായ്മ കൂടുന്ന അവിടെ അതെന്ന് പറഞ്ഞാൽ അതിനുള്ള ശാപം ദൈവം വേറെ തരും. ഈ കള്ളന്റെ അടുത്ത് പോകുന്നുണ്ട് ശാപം വേറെ കിട്ടും. അത് ഞങ്ങൾ മേടിച്ചോളാം. സഹോദരി ഇപ്പൊ മനസ്സിലാക്കണം, ദൈവമായ കർത്താവ് ഈ പറയുന്ന മെഡിക്കൽ ഡോക്ടർമാരിലൂടെയും ആരുടെയും നിങ്ങളിൽ പ്രവർത്തിച്ചു. അത്ഭുതം നിങ്ങളുടെ വിശ്വാസവും എല്ലാം കൊണ്ട് അത്തരത്തിലുള്ള അത്ഭുതം പ്രവർത്തിച്ചു കാണാം. ഈ കള്ളം തങ്കുവിന്റെ സ്കോപ്പ് അതിനകത്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. 2007 ഞാൻ സ്നാനപ്പെട്ടൊരു വ്യക്തിയാണ്. അതുകൊണ്ട് 2007 ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എല്ലാരും ചോദിക്കുക എന്താ നിനക്ക് പിന്നെ അസുഖം വന്നെന്ന്. പക്ഷെങ്കിൽ അന്നേരം ദൈവം പിശാചാണ് നമ്മളെ, അല്ലാതെ ഒരു ദൈവം രോഗം നമ്മളെ പരീക്ഷിക്കത്തില്ല. ബൈബിളിലെ വചനമുള്ളതല്ല, ഞങ്ങൾ ആരും പറയുന്നതല്ല. അപ്പൊ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന പിശാചാണ്. യോഹന്നാന്റെ സുവിശേഷം 10 കള്ളം തങ്കുവിന്റെ റോൾ എന്താണെന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ സഹോദരി. തങ്കുവിന്റെ റോൾ എന്ന് പറഞ്ഞാൽ തങ്കുവിനെ ഈ 14 വർഷമായിട്ട് ഞാൻ അറിയുന്ന ഒരു തങ്കു ഉണ്ട്. അത് താങ്കൾ നിങ്ങൾക്ക് തങ്കു ദൈവമായിട്ട് തോന്നാൽ നിങ്ങൾ പോവുക ആരാധിച്ചോളുക. അല്ല ഇന്നലെ താങ്കളായിട്ട് എനിക്ക് വേറെ ബോംബെ നിന്റെ ഒരു കൂട്ടുകാരി അയച്ചു തന്ന ഞാൻ ഇന്നലെ സൗര ഇപ്പൊ ഒരാൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് വിടുതൽ കിട്ടത്തുള്ളൂ. അവർ പ്രാർത്ഥിച്ച അവർക്ക് വിശ്വാസം ഉള്ളിലില്ലേ അത് വിടുതൽ ആർക്കും. അവർ വിശ്വാസത്തോടെ പോയി അവന്റെ പൈസ അവന്റെ കീമോതെറാപ്പിക്ക് വരെ വെച്ചിരുന്ന പൈസ പറ്റിച്ചോണ്ട് ആ കള്ളം കൊണ്ടുപോയി തിന്നു അവന്റെ അവൻ രക്ഷപ്പെടുവോ? ഞങ്ങൾ ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഒരു വ്യക്തികളോട് പൈസ മേടിച്ചിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ ദേവദാസന്മാരെ ഏതെങ്കിലും ഭവനങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയാലും
തങ്ക ബ്രദർ പറഞ്ഞു വിടുന്ന അവിടുന്ന് പ്രാർത്ഥിച്ചു കഴിയുമ്പോ എന്തെങ്കിലും നിങ്ങൾ മേടിച്ച ഇവന്റെ കൂടെ നടന്നിട്ട് പട്ടിണി പരവേട്ടോ ആയിട്ട് പോയ എത്രയോ പേര് നമ്മളോട് വിളിച്ചു, ഇവ ഈ കള്ളം മാത്രം ഒറ്റയ്ക്ക് തിന്നുകയാണ് എന്ന്, ഇവൻ ഞങ്ങൾക്ക് ചെലവിന് പോലും തരത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ ദ്രേവ്യദാസന്മാര് നമ്മളെ വിളിച്ച് കരഞ്ഞല്ലോ. എന്റെ ബ്രദറെ അതാ പറഞ്ഞതേ, അതാ പറഞ്ഞത്, നിങ്ങൾ ചാനലിൽ ഇത് കാണിക്കണല്ലോ. ഇവന് ഇവനെ ഈ ചെട്ടി പൊട്ടി തെണ്ടി തിരിഞ്ഞു നടന്ന ഇവൻ ഇത്ര കോടികൾ എവിടെ നിന്നാ കൊണ്ടുവന്നത്? ഇവന്റെ ഇവന്റെ കുടുംബക്കാർ വല്ലതും ഉണ്ടായി കൊടുത്താണോ? ഞാൻ ഇത് കേക്കെ ഇപ്പൊ ഞാൻ പറയവാ, ബ്രദറിന് ഒരു ജപ്തി നോട്ടീസ് വന്നു, അല്ലെ ഭയങ്കര പൂർണ്ണമായ കടബാധ്യത വന്നു, പ്രാർത്ഥിച്ചു, അവിടെ വിളിയെടുത്തു, ഇത് എന്റെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കത്തില്ലേ? ഹോസ്പിറ്റലിൽ കൊണ്ടല്ലേ ലോക ആൾക്കാർക്ക് കൊണ്ട് പൈസ നമ്മൾ കൊടുക്കും, നമുക്ക് പ്രാർത്ഥിച്ചൊരു വിടുതൽ കിട്ടിയ നമ്മളെ. എന്നെ പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഞാൻ ഇവിടെ തിരുവല്ലായി വന്നിട്ട് ഞാൻ എന്റെ സാക്ഷ്യം റെക്കോർഡ് ചെയ്തിട്ട് പവർ മിഷനിൽ കൂടെ ലോകത്തെറ്റോളം സഹോദരന്റെ കയ്യിൽ നിന്ന് ഈ കള്ളം തങ്കുവിന്റെ കസ്റ്റഡിയിൽ നിങ്ങൾ എങ്ങനെ വന്നു? അയാളുടെ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിങ്ങൾ എന്തുകൊണ്ട് മാറി? എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള കൊണ്ട് എനിക്ക് നേരത്തെ ഞാൻ ദുബായ് പോയിക്കൊണ്ടിരുന്നു. കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് രോഗസൗഖ്യം തന്നെ ആളെ കളഞ്ഞിട്ട് ഈ കള്ളന്റെ പുറകെ പോയ നേരം വഞ്ചനയല്ലേ? ആളെ കളഞ്ഞെങ്കിൽ ഞാൻ അവിടെ വന്ന സാക്ഷ്യം എന്റെ പറഞ്ഞ ഞാൻ എനിക്ക് കൊടുക്കാനുള്ള തുക ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തിട്ടാണ് എനിക്ക് പ്രാർത്ഥിച്ച വ്യക്തിക്ക്. എന്തുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക്, അതായത് ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ച ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് തങ്കുവിന്റെ ഈ കൾട്ട് ഗ്രൂപ്പിലോട്ട് പോയത്? എനിക്ക് എനിക്ക് അത്ര ദൂരത്ത് പോയി ഞാൻ ഒറ്റയ്ക്ക് ഒരു താമസിക്കുന്ന വ്യക്തി, എനിക്ക് അത്രയും ദൂരത്ത് പോയി. എനിക്ക് അതുപോലെ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്ന സഭയിൽ എനിക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു സഭ എനിക്ക് കിട്ടി, അപ്പൊ ഞാൻ അവിടെ പോയി. കള്ളനല്ലല്ലോ ഞാൻ അവർക്ക് എനിക്ക് പ്രാർത്ഥിച്ചതിന് പകരമായിട്ട് ഞാൻ അതിന് തുകയും കൊണ്ട് കൊടുത്തു പ്രാർത്ഥിച്ച് ഇന്നും എന്തോ ആവശ്യമുണ്ടോ? എനിക്ക് കണ്ണു വരപ്പായിരിക്കും. എനിക്ക് കണ്ണുവരും, എനിക്ക് കണ്ണുവരപ്പാൻ കോവിഡിന്ന്, ഞാൻ കോളേജല്ല താമസിക്കുന്നത്, ഞാൻ കണ്ണുവരപ്പോ എന്ന് ഞായറാഴ്ച ആരാനിക്ക് എനിക്ക് പോകാൻ പറ്റുമോ? അല്ല നിങ്ങൾക്ക് ജീവൻ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം കൂടെ അല്ലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കൂപ്പി പോകത്തില്ലേ? അല്ല എനിക്ക് അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ഞാൻ ഒരാൾ പ്രാർത്ഥിച്ചു അവർ ഞങ്ങളുടെ ചർച്ചിലെ വരാട്ടെ. അതായത് ഞാൻ ചോട്ടെ, ഈ തങ്കു എന്ന് പറഞ്ഞ ബ്രദർ അവന്റെ ചിട്ടിയും പൊട്ടി ആകെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് അവനൊരു കച്ചവടം ചെയ്തിട്ടില്ല, ബിസിനസ് ചെയ്തിട്ടില്ല, ഇന്ന് ഈ കാണുന്ന സകലമാന കോടികളുടെ സ്വത്തും എങ്ങനെയാണ് ഇയാൾക്ക് വന്നത്? ബ്രദറിന് അറിയത്തില്ല ഞാൻ പറഞ്ഞുതരാം ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇന്നും അയാൾ ഒരു ബിസിനസ്സുകാരൻ, അറിയാമോ ദുബൈയിലേക്ക് എത്ര ബിസിനസ് ഉണ്ടെന്ന് പുള്ളിക്ക്? അതാ പറഞ്ഞ ചിട്ടിയും പൊട്ടി ഉടുതുണിക്ക് മറുതൊടിയില്ല, ഇയാൾക്ക് എവിടുന്നാണ് ഈ പണം എവിടുന്ന് കിട്ടി? ഞാൻ അതാ പറഞ്ഞു വരുന്നത്, താങ്കളൊന്ന് കേക്ക് എന്നിട്ട് പറ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മോള് എറണാകുളത്തിൽ ഓഫീസ് ഇട്ടു, എന്റെ മോള് ഒരു ട്രാവൽ ഏജൻസി എറണാകുളത്തിൽ ഓഫീസ് ഇട്ടു, തങ്കുവ്രതരായി ഇനോഗ്രേഷൻ വന്നത്. അപ്പൊ വന്നപ്പോൾ അവൾ അവൾക്ക് അറിയത്തില്ല, അവൾ ആദ്യമായിട്ട് അവൾ വിചാരിച്ചു വരും ഇങ്ങനെ പൈസ കൊടുത്താൽ മേടിക്കുന്നു. അവൾ ഒരു എൻവലപ്പിലിട്ട് 10,000 രൂപ പുള്ളിയുടെ കൊടുത്തപ്പോൾ പുള്ളി അത് തിരിച്ച് ആ മേടിച്ചത് പോലെ മേടിച്ചില്ല, സഹോദരി അവിടെ വെച്ചേരെന്ന് പറഞ്ഞു, കൈ വെച്ച് ഇങ്ങനെ വെച്ചിട്ട് അവിടെ അത് അവിടെ വെച്ചേരെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി അവിടെ ഒരു ചോക്ലേറ്റ് അല്ല ഒരു പേട ഒരു സാധനം പുള്ളി ഒരു ഒരിടത്തുനിന്ന് ഒരു കല്യാണ ശുശ്രൂഷയ്ക്ക് പോയാല് അവരെന്തേലും കവറും കൊണ്ട് വരുമെന്ന് പറയുമ്പോ പുള്ളി അതിനുമ്പേ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും. അതാ ഞാൻ പറഞ്ഞു, ഇന്ന് ഇപ്പൊ ഞാൻ അയച്ചേട്ടെ, ഇന്ന് ഞാൻ തൈവാന് ശുശ്രൂഷിക്കുന്നു ലോകത്തിലെ. അതാ പറഞ്ഞത്, ജപ്പാനിൽ അന്ന് വിൻഡോന്ന് വന്നു വെള്ളം നശിച്ചപ്പം അവിടെ ജപ്പാനിൽ വെള്ളം പോയി, അവിടെ ബിസിനസ്സുകാരൊക്കെ ഉള്ളി അവർക്കൊരു വിടുതൽ കിട്ടും. 10,000 രൂപ കൊടുത്തോ എന്തുകൊണ്ട് മേടിച്ചില്ല എന്ന് എനിക്കറിയത്തില്ല, പുള്ളി മേടിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് പുള്ളി ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കത്തില്ലാത്ത ഒരു വ്യക്തിത്വമാണെന്ന് പറയാൻ തോന്നുന്നത് അവിടെ തന്നെ പാളി. അവരത്ര ആളും തരം കൊണ്ട് മേടിക്കും, ആളും തരം കാര്യം അവര് ബിസിനസ്സുകാരെ. അതെന്ന് പറഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അയാളെ കളിയാക്കുന്ന പോലെ തോന്നിക്കാണും, 10,000 രൂപ കൊടുത്ത് അയാളെ അപമാനിച്ച പോലെ അയാൾ തോന്നിക്കാണും. അയാളുടെ പടി അതായിരിക്കത്തില്ല, അയാൾ നോക്കിയില്ലല്ലോ, അയാൾ കവർ തുറക്കുന്നില്ല നോക്കുന്നില്ല, കവർ എൻവലപ്പിൽ ഇട്ട് കൊടുക്കുന്ന അയാൾ അറിഞ്ഞോ 10,000 രൂപയാണ്. എന്തുകൊണ്ട് നിങ്ങളുടെ മകളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ പണം മേടിച്ചില്ല? അതാ പറഞ്ഞത്, അങ്ങനെ ഇവിടെ ഉള്ളവര് അയാള് ലോക രാജ്യങ്ങളിലെ അല്ലെ ബിസിനസ്സുകാരുടെ ഒക്കെ അയാൾക്ക് കൊടുക്കുന്ന പേഴ്സണലായിട്ട് കൊടുക്കുന്ന അയാൾ മേടിക്കും, അല്ലാതെ ഇങ്ങനെ ഒരു സാധാരണ ഒരാളെ ഒന്നും അയാൾ അങ്ങനെ മേടിക്കത്തില്ലെന്നാ പറഞ്ഞതിന്റെ കാര്യം. പക്ഷേ മകളുടെ കല്യാണം
ഒരു പൈസ പുള്ളി മേടിക്കത്തില്ല. പള്ളിയിലെ അച്ഛന്മാരോ തിരുമേനിമാരോ അവർ കവർ കൂലിപ്പണിക്കാര് വീടുകളിൽ കൂലിപ്പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾ വരെ ഇടുന്ന അവരുടെ മാല വരെ പിടിച്ചു പറിച്ചെടുത്ത ആളല്ലേ ഇയാള്. സോരാ താങ്ങൊക്കെ താങ്ങക്കാരോ താങ്കളെ ഇങ്ങനെ പറഞ്ഞങ്ങ് ഒന്നുമല്ല, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള, ഞാൻ കോട്ടയത്ത് ഒന്ന് നേരിട്ടൊന്നും കാണത്തിട്ടില്ല. ഞാന് 14 ഞാൻ കോട്ടയത്ത് ആദ്യം പോകുമായിരുന്നു. ഒരു വ്യക്തികള് എല്ലാം ബക്കറ്റിനകത്ത്, ഒരു സ്ത്രീ റാന്നിക്കാരി ഒരു സ്ത്രീ പറയാ ബക്കറ്റ് എന്നാ ജ്വല്ലറി കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് ബക്കറ്റിനകത്ത് സ്വർണം നിറച്ച കൂടെ പറയുന്നതിന് ഒരു ലോജിക്ക് വേണം. ആ പെണ്ണ് ആ സ്ത്രീ പറയുന്നതും ഈ ചെറുക്കൻ പറയുന്ന ആ സംസാരം കേട്ടറിയത്തില്ലേ. അത് നിങ്ങൾ സഹോദരി ആ സ്ഥലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നോ? ഈ രണ്ട് ഞാൻ അന്നേരം ഇവിടെ നാട്ടി വന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന എത്രയോ പേരുണ്ട് അവിടെ. നേരെ പത്തിലുള്ളവരെല്ലാം പോകും അവിടെ. അല്ല സഹോദരി, നമ്മളിപ്പോ ഒരു കൊള്ള സംഘത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് കാര്യങ്ങൾ വിളിച്ചു പറയുമോ? കുറ്റം പറയുമോ? അല്ല ഞാനിപ്പം 14 വർഷമായി ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ഒരു വ്യക്തികളും കൊണ്ട് ബക്കറ്റിനകത്ത് സ്വർണ്ണം ഇടുന്നതോ. ഞാൻ ഇന്ന് 20 രൂപ കൊടുത്തു, ഞായറാഴ്ച 30 രൂപ ശ്രോത്രാഴ്ച ഇടുന്നത്. അതാ ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങൾ കൊണ്ട് അത് നേരെ കോട്ടയത്തേക്കാ പോകുന്നത്. അത് നേരെ കോട്ടയ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ഉണ്ട് അവിടെ. ഞാൻ ഓഡിറ്ററിന്റെ നമ്പർ തരാം താങ്കൾക്ക് വേണമെങ്കിൽ. ഈ കൊള്ള നടത്തുന്നവന് ഓഡിറ്ററോ? പിച്ചക്കാരൻ ഓഡിറ്ററെ വെക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലേ അത്? എന്തോ എന്തോ ഓഡിറ്റർ പിന്നെ തങ്ക പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുന്ന പറഞ്ഞ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ ടി വി പ്രേക്ഷകളമ്മം എത്ര 1000 രൂപ ഒരു ഞാൻ പറഞ്ഞു. ഇന്ന് ഇന്ന് അവൻ താമസിക്കുന്ന വീടിന് എത്ര 1,00,000,000 മുടക്കുള്ള? എന്ത് സോര, അയാൾ ബിസിനസ്സുകാരൻ. ഇന്ന് ദുബൈയിലായിട്ട് കോടികളുടെ ബിസിനസ് ഉണ്ട്. എന്തോ ബിസിനസ് ഉണ്ട്? എന്താ ബിസിനസ്? ബിസിനസ്സോ? ഐ ടി ഐയുടെ ഇത് തന്നെ മോനും അപ്പം അവന് പിന്നെ ലണ്ടനിൽ പോയി പഠിച്ചു വന്ന പയ്യന അവന് ബിസിനസ് ഉണ്ട്. ദൈവം അല്ല ചുമ്മാ ഇരുന്നത് ഞാൻ പറയുന്നില്ല. ഫുൾ ടൈം ശുശ്രൂഷൻ ആയാൽ തന്നെ പുള്ളിക്ക് ബിസിനസ് ഉണ്ട്. അല്ല ആരുടെയും മേടിച്ച് കഴിച്ചോട്ടെ. ഇതല്ലേ അവന്റെ കച്ചവടം? വചനക്കച്ചവടമാണ് ഏറ്റവും ലാഭ കച്ചവടം. സത്യമായിട്ട് സോരാ, ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് വേദന കൊണ്ട് പറയാം. ഇങ്ങനെയൊന്നും പറയരുത്. ആ മനുഷ്യനെ ദൈവം പിന്നെ ആ ദൈവം പിന്നെ ആക്സിഡന്റ് പറ്റി ഈ കടിച്ചു തുടങ്ങി അണി ചെറുവരൽ വരെ അയാള് പിന്നെ ബോംബെന്ന് ഒരു വണ്ടി ഏതാണ്ട് എടുത്തു വന്നപ്പം ആക്സിഡന്റ് പറ്റി കൊക്കയ്ക്കകത്ത് പൈസ കൊടുത്തവനെ പോലും പറ്റിച്ചിട്ട് പോയി. ആ കള്ളം പറഞ്ഞു കേട്ടോ, എന്റെ ചാനലിൽ കൂടെ പറഞ്ഞു കേട്ടോ. അന്ന് ആ പൈസ 400,000 മേടിച്ച ഞാൻ പറഞ്ഞില്ലേ, ഇവൻ ഒരു അല്പമെങ്കിലും ഒരു മാന്യത ഉള്ളവനാണല്ലേ. അന്ന് ആ 400,000 രൂപ കടം മേടിച്ച കടം ഇവൻ ഇന്ന് കൊള്ള നടത്തിയാണെങ്കിലും ഇന്ന് കോടീശ്വരനായെങ്കിലും അവന്റെ പൈസയിൽ അവൻ തിരിഞ്ഞു കൊടുക്കാനുള്ള മാന്യത കാണിക്കണ്ടായിരുന്നു. അതൊരു അയലെങ്ങും പോയില്ലല്ല, അയൽ കോട്ട തന്നെ അല്ലേ ജീവിക്കുന്നത്. സഹോദരി സഹോദരി പറയുമെങ്കിൽ പറയുക, അയാളോട് പറയുക, ആ തുടങ്ങാൻ വേണ്ടി ആ സുമോ എടുക്കാൻ വേണ്ടി പൈസ മേടിച്ചോണ്ട് പോയ ആ മനുഷ്യന്റെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അയാളുടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ് സഹിതം ഉണ്ടായിരുന്നു പൈസ മേടിച്ചോണ്ട് ഈ കള്ളം പോയതാ. ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറയാം. എന്താ പേരെന്താ ഞങ്ങളെ എപ്പിസോഡ് ആ പ്രീവിയസ് എപ്പിസോഡുള്ള ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രായമുള്ള മനുഷ്യൻ അയാള് ബുദ്ധിമുട്ടി ജീവിക്കുക. അയാൾ വിഷമിച്ചു പറഞ്ഞു, എനിക്ക് ഞാൻ ചോദിച്ച ആള് ചിലപ്പോ ഞങ്ങളെ ഗുണ്ട വിട്ട് അടിച്ചു കൊല്ലു, അതുകൊണ്ട് പേടിച്ചിട്ട് പോകാതിരിക്കാന്ന് അയാൾ പറഞ്ഞു. അവന്റെ കുടുംബം രക്ഷപ്പെടണമെങ്കിൽ അല്ല അവന്റെ മക്കൾക്ക് ഉതകണമെന്നുണ്ടെ പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒരു കാര്യമുണ്ട്, നമ്മളാരുമല്ല, ഞങ്ങൾ ഇപ്പൊ തങ്കുവ്രതന്റെ മുഖത്തേക്ക് നോക്കിയല്ല ഞങ്ങൾ ഒരു കൂട്ടായ്മ ആരാധിക്കാൻ പോകുന്നത്, ദൈവത്തിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയത്. പിന്നെ അങ്ങനെയാണെന്നുണ്ടെ സഹോദരിയുടെ ജീവൻ തിരിച്ചതെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂട്ടം നിങ്ങൾ മുഖം നോക്കി അല്ലെങ്കിൽ ആടെ കൂട്ടുന്ന എങ്ങനെ നിങ്ങൾ ഇറങ്ങിയത്? അദ്ദേഹത്തിന്റെ കൂട്ടായ്മ അദ്ദേഹം കണ്ണൂരാ. ഞാൻ എനിക്ക് കണ്ണൂര് പോയി ചെയ്യാൻ പോകും. ഇന്ന് ഞായറാഴ്ച വരാൻ എനിക്ക് വേണം പോകും. എനിക്ക് കണ്ണൂര് മുമ്പേ പറഞ്ഞു കോട്ടയമാണെന്ന് പറഞ്ഞത്. കോട്ടയമാണെന്നാണ് പറഞ്ഞത്? കോട്ടയമല്ല, പുള്ളി കണ്ണൂരാണ് പുള്ളിയുടെ വീടും പുള്ളി താമസിക്കുന്നതും പിന്നെ അവിടെ ഇവിടെ എല്ലാ ചർച്ചകളുണ്ട്. ഇപ്പൊ സഹോദരി ഇപ്പൊ ഞാൻ പറഞ്ഞു, അതാ പറഞ്ഞു, ഈ ഞാൻ പറഞ്ഞില്ലേ ഈ കൊള്ളക്കാരൻ തങ്കുവും ഈ പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം, ഇവന്റെ ഈ കൊള്ളസംഗതത്തിൽ പോരുന്ന എന്തിനു നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിക്കുന്നത്. ദൈവത്തെ നമുക്ക് നമ്മുടെ മനുഷ്യനാണ്, നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ ആലയങ്ങളാണ്. നമുക്ക് മേളിലിരിക്കുന്ന ദൈവത്തെ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് ആരാധിച്ചുകൂടെ? പിന്നെ എന്നാ പിന്നെ അന്നത്തെ കാലത്ത് യേശുക്രിസ്തു നടത്തുമ്പോ യെരുശലേം ദേവാലയവും അവിടെ നിന്ന് ദേവാലയങ്ങൾ യേശുക്രിസ്തു വന്ന് ചാട്ടം എടുത്ത് അടിച്ചു ഓടിക്കുവായിരുന്നു ചെയ്തത്. യേശുക്രിസ്തു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോ? പള്ളി പോയി പ്രാർത്ഥിച്ചില്ല. ക്രിസ്തു ഏതെങ്കിലും ക്രിസ്തു ഏത് പള്ളിയിലാ പോയി പ്രാർത്ഥിച്ചത്? സോരാ, പള്ളി പോയി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഇന്ന് യേശുക്രിസ്തു പോയപ്പോൾ ക്രിസ്തു ഏതെങ്കിലും സഭകൾ ഉണ്ടാക്കിയായിരുന്നോ? ഇത് കേക്കെ ഇത് കേക്കെ നമ്മളെ യേശുക്രിസ്തു ഇന്ന് ഭൂമിയിൽ ഇല്ലാത്തതിന് പകരം യേശു പോയപ്പോ പിതാവെ ഉത്തര പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിൽ തന്നിട്ടാ പോയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തു വരുന്നിട വരെ ഈ ഭൂമിയിൽ നമ്മളെ സകല സത്യം. ഞായറാഴ്ച നമ്മൾ വീട്ടിലിരുന്നാന്ന് എല്ലാരും ഞായറാഴ്ച ആരാണ് കൂടുന്നത്? ഞായറാഴ്ച പോയി ഞായറാഴ്ച പള്ളി പോയി പ്രാർത്ഥിക്കണമെന്ന് ക്രിസ്തു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറഞ്ഞിട്ടുണ്ടോ? വചനത്തിൽ എവിടെ പറയുന്നത്?
പള്ളി അല്ലല്ലോ ഞങ്ങളുടെ ചുമ്മാ ഒരു ടെന്റാ ഞങ്ങൾ പള്ളിയെ നല്ല അല്ല പറഞ്ഞേ വചനത്തില് വചനത്തിൽ വചനത്തിൽ എവിടാണ് വചന വചനത്തിൽ എവിടെ ഞായറാഴ്ച പ്രാർത്ഥന എന്നൊരു സാധനം പറഞ്ഞേക്കുന്നത് വചനത്തിലൂടെ പറഞ്ഞേക്കുന്നത് ദൈവം പിതാവ ദൈവം പിന്നെ ഭൂമി പിന്നെ സകല ജനത്തിൽ ഉണ്ടാക്കിയിട്ട് ആറാം ദിവസം എല്ലാം ഉണ്ട് ഏഴാം ദിവസം സ്വസ്ഥനായിരുന്നു ശബത്താചരിക്കണം എന്നല്ലേ പറഞ്ഞേ അത് അതെന്തുവാ അത് യഹൂദന്മാരാ ശബത്താചരിക്കുന്നത് നമ്മൾ യഹൂദനല്ല നിങ്ങൾ ആദ്യം പിടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യഹൂദനായിട്ട് യേശു ക്രിസ്തുവിനെ നമ്മൾ ആരാധിക്കുന്നതിന്റെ കാര്യം എന്തായിരിക്കുന്നേ യഹൂദനായിട്ടല്ലല്ലോ യേശു വന്നു യേശു ഒരു സ്ത്രീയുടെ പുരുഷന്റെ പിന്നെ ബീജത്താലും മാണ്ടത്താലും വന്നു വന്നേ പശുദേൽമാനല്ലേ യേശു ഭൂമി വന്നത് അല്ലാതെ ഒരു സ്ത്രീയെ അവിടെ ലോകസ്ഥാപനത്തിനും പിന്നെ രോഗം ഉണ്ടാകുന്നതിന്റെ നിയോഗിച്ചു വെച്ചൊരു നിയോഗപ്രകാരം കന്യാമറിയാമിനെ തെരഞ്ഞെടുത്തു അല്ലാതെ പിന്നെ അവിടെ ബയോളജിക്കൽ ബർത്ത് ആണെന്ന് പറഞ്ഞത് ചേട്ടാ ജഡരൂപ എടുത്ത് ഭൂമി വന്നപ്പോ പശുദേൽമാവ് നീങ്ങിപ്പോയി യേശുവിന്റെ ജഡരൂപ എന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിനല്ലേ നിറമിനല്ലേ ഉണ്ടായത് എങ്ങനെയാണ് ജഡമാകുന്നത് ഭൂമിയിലായപ്പോ അത് ജഡമായി ജഡമായിട്ടില്ലേ അവരുടെ കൂടെ നടന്നത് ശിഷ്യന്മാരുടെ കൂടെ 30 വർഷം നടന്നത് ജഡമായിട്ടില്ലേ നടന്നത് മനുഷ്യരായിട്ട് തന്നെയല്ലേ നടന്നേ അതെന്തുകൊണ്ടെന്നറിയാമോ ലോകത്തിൽ ഇപ്പൊ പഴയ നിയമകാലത്തെ നോഹയുടെ കാലത്തെ ജലപ്രളയത്തിലൂടെ ഭൂമിയിലെ എല്ലാ ചരാചരത്തിനെ ഉണ്ടാക്കിയതിനെല്ലാം വയലെ വചനത്തിനെല്ലാം ഉണ്ടാക്കിയതിനെല്ലാം പിന്നെ അന്നത്തെ ജനങ്ങളെ ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ക്രിസ്തു ഏതെങ്കിലും പള്ളികളിലോ സഭകളിലോ കൂട്ടായ്മകളിലോ പോയി പഠിക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ ക്രിസ്തു പറഞ്ഞിട്ടില്ലെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞു ആത്മാവിലും ആരാധിക്കുവാൻ ഈ കള്ളക്കൂട്ടങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഇവിടെ പറഞ്ഞേക്കുന്നത് പറഞ്ഞാ യേശു കൂട്ടാമേക്കുന്ന യേശു ഞാൻ പറയാം പറയാം അച്ഛന്മാരെയല്ല തെരഞ്ഞെടുത്തിട്ട് പോയത് യേശു പോയപ്പോ തെരഞ്ഞെടുത്തിട്ട് പോയ എഫേസറുടെ ലേഖനം 4:17 പറഞ്ഞിരിക്കുന്നേ എഫേസറുടെ ലേഖനം 4:17 വായിക്കണം അപ്പോസ്തോലന്മാരെ പ്രവാചകന്മാരെ ഇടയന്മാരെ ഉപദേഷ്ടകന്മാരെ സുശേഷകരെ പഞ്ചേന്ദ്രിയ എന്ന് പറയുന്നതിൽ 5 കൂട്ടരെ തെരഞ്ഞെടുത്തിട്ടാണ് യേശു പോയത് പുരോഹിത്യം പൗരോഹിത്യം യേശു വന്നോടുകൂടി നിന്നു പോയി യേശു എന്ന മഹാപുരോഹിതൻ ഭൂമി വന്നോടുകൂടി പൗരോഹിത്യം അവിടെ നിന്നു പൗരോഹിത്യം പൗരോഹിത്യത്തിന്റെ പുതിയ നിയമം വന്നോടുകൂടി അതെല്ലാം മാറ്റപ്പെട്ടു ക്രിസ്തു വന്നു അതാണ് പറഞ്ഞത് അതാ ക്രിസ്തു ക്രിസ്തു എങ്ങനെ പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞേ നിന്റെ രഹസ്യത്തിൽ നിന്റെ മനസ്സാകുന്ന അറയുടെ അറ ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പഠിപ്പിച്ചത് അല്ലേ എന്റെ സഹോദര ഇത് കേക്ക് ഞാൻ പറയാം എനിക്ക് എളിയ ജ്ഞാനമേ ഉള്ളൂ ആ ശിഷ്യന്മാർക്ക് കൊടുത്തപോലെ ദൈവം തന്ന ജ്ഞാനമേ ഉള്ളൂ ഞാൻ ഒരു ബൈബിൾ കോളേജ് പോയി പഠിച്ചതല്ല പിന്നെ ബൈബിളും 10 ഗുരു വായിച്ചുകൊണ്ടൊക്കെ കുറച്ചൊക്കെ ഒരു അറിയാം എന്നുള്ളതേ ഉള്ളൂ ഞാൻ പറഞ്ഞത് നമ്മൾ വീട്ടിൽ എത്ര നമ്മൾ സൈലന്റ് ആയിട്ടല്ലേ നമ്മൾ എത്ര ഏകാഗ്രതയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും നമുക്ക് ആ ഒരു ഏകാഗ്രത കിട്ടത്തില്ല അതിന് കൂട്ടായ്മ ആചരിക്കുക കൂട്ടായ്മ ഈ അലറിവിളിയും അട്ടഹാസും സ്റ്റേജ് ഇവൻ കാണിക്കുന്ന എന്തോ കോപ്പർ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടത്തിയിട്ടാണോ ഈ ഡിമ്മർ പാക്കും ലേസർ ലൈറ്റും ഒക്കെ വെച്ചിട്ട് ഡിസ്കോ ഡാൻസ് കളിക്കുന്ന കാബറെ പോലാണോ വചന പ്രഘോഷിക്കുന്നത് ഒരു പറ്റി ഞാൻ പറയാം അന്ന് ദാവീദിന്റെ സങ്കീർത്തനം അത് ദാവീദിന്റെ കഷ്ടത്തിൽ ദാവീദ് എഴുതിയാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് ആ സങ്കീർത്തനത്തിന്റെ 150 സങ്കീർത്തനാർത്ഥത്തെ പറയുന്നുണ്ട് അന്നത്തെ 2000 വർഷത്തിന് യേശു ജനിക്കുന്നതിന് 2022 വർഷത്തിന് 700 വർഷം മുമ്പേ ദാവീദും ഒക്കെ ജീവിച്ചിരുന്നത് അപ്പൊ ആ സമയത്ത് പോലും ദൈവത്തെ ആരാധിച്ചിരുന്നത് കൈത്താളത്തോടും തപ്പിനോടും ഇത് കാവറ ഡാൻസുകാരൻ കാണിക്കേണ്ട ഈ കോലാഹല കച്ചേരിയാണോ ആഭാസ പരിപാടികളല്ലേ കാണിക്കുന്നത് ഇത് ക്രിസ്തുവിന്റെ വില കളയല്ലേ ഇന്ന് അന്നത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല ഇന്നും പിന്നെ 21-ാം നൂറ്റാണ്ടാ 2022 വർഷത്തിന് ശേഷം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന സാധനങ്ങളാ ആരാധിക്കാനത് അല്ല അന്നത്തെ കുഴലും പിന്നെ മീനെ ഒന്നും ഇന്നില്ല അല്ല അങ്ങനെയാണെന്ന് അന്നത്തെ ബൈബിളിലൂടെ പിന്നെ കൊണ്ടുനടക്കുന്നത് എന്തിന് അത്രയും പഴകിയ അന്ന് അങ്ങനെ അത്രയും കാലഘട്ടത്തിൽ ഉണ്ടാക്കി ഈ ബൈബിളൂടെ കളഞ്ഞിട്ട് പുതിയ എന്തെങ്കിലും കൊണ്ടുവന്നാ പോരെ അതാ പറഞ്ഞേ ബൈബിളിൽ ആരാധിക്കുന്ന ഇനിയും വെളിപാട് പുസ്തകത്തിൽ കിടന്ന് അവിടെ ചെല്ലുമ്പം പിന്നെ പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെ അവിടെ പിന്നെ ആരാധിക്കുന്നത് പെരുവെള്ളത്തിന്റെ ഇറച്ചിൽ പോലെ നീ ഒന്ന് യഹോവ ദൈവം അവിടെ ഇവിടെ എന്ന് പറഞ്ഞ് കള്ളപ്രവാചകന്മാരും വരും അവരെ സൂക്ഷിക്കുക എന്ന് കർത്താവ് ബൈബിളിൽ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അത് സഹോദരി എന്തുകൊണ്ട് കണ്ടില്ല കള്ളപ്രവാചകന്മാരെ പശുദാൽമാവിൽ അതെല്ലാവർക്കും തിരിച്ചറിയാം ഒന്ന് ഈ കൊള്ളക്കാരൻ അതായത് ചിട്ടിയും പൊട്ടി തട്ടിപ്പുമായിട്ട് നടന്ന ഈ കൊള്ളക്കാരൻ വിശ്വാസികളെ കബളിപ്പിച്ച് വഞ്ചിച്ച് പട്ടണിക്കാരന്റെ പൈസ തട്ടിപ്പ് നടത്തുന്ന ഇവൻ ഒരു നീതിമാനെ തേടിയല്ല യേശു വന്നത് പാപികളെ രക്ഷിപ്പാനാ വന്നത് യേശു ക്രിസ്തു ഭൂമി വന്നത് നീതിമാനെ തേടിയല്ല അല്ല അന്നിട്ട് ഈ കൊള്ളക്കാരൻ അന്നിട്ട് ഈ കള്ളൻ ഈ കൊള്ളക്കാരൻ രക്ഷപ്പെടാത്ത എന്തുകൊണ്ട് നിങ്ങളൊക്കെ ഉപദേശിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ വിശ്വാസികളെ പറ്റിച്ച് കബളിപ്പിച്ച് ദൈവത്തിന്റെ നാമം ദൂഷിപ്പിച്ച് ജീവിക്കരുത് പറ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പറ്റിക്കുന്ന പിന്നെ ഞങ്ങൾക്ക് ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ അവൻ തീവട്ടി കൊള്ളക്കാരനാണെന്ന് മനസ്സിലാക്കിയതോ ആൾക്കാർ ഓടിപ്പോന്നു സഹോദരൻ കൊടുത്തിട്ടുണ്ടോ ഒരു രൂപ നിങ്ങൾ ഇപ്പൊ കള്ളനെന്ന് അറിഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും പൈസ കൊടുക്കുവോ
എന്നെ സഹോദരൻ മുന്നിൽ ഒരു കള്ളം വരിക സഹോദരൻ മുന്നിൽ പലരും വന്ന് നിങ്ങൾക്ക് ചാനൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടിട്ട് നിങ്ങളോട് വന്ന് ഈ കള്ളത്തരമെല്ലാം അവരെ പറഞ്ഞു വിടുന്നവരെ നിങ്ങൾക്ക് ചാനലിൽ ഒന്ന് 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 തങ്കു കള്ളനാണെന്ന് അവരുടെ കൂടെ നിന്ന ആൾക്കാർ തന്നെ പറഞ്ഞ് തിരിച്ചറിഞ്ഞ് പോയി കഴിഞ്ഞു. ഇപ്പൊ അവിടെ പോയി ആൾക്കാർ അതെന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? കൂടെ നിന്നവരെന്തുകൊണ്ട് വിട്ടുപോയി? അവൻ ചൂഷകനും കള്ളനുമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു. ചൂഷകൻ അല്ല, അത്ര നാളും ചൂഷകൻ അല്ലായിരുന്നല്ലോ. 10, 15, 20 വർഷം കൂടെ നടന്നപ്പോ ചൂഷകൻ അല്ലായിരുന്നല്ലേ? ബോധം വരുന്ന ആൾക്കാർക്ക് പറയാതെ സഹോദരി. ഇപ്പൊ 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 ഇതുപോലുള്ള ഓരോരുത്തരും സത്യങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച ഒരു മുഴുകൽ സ്നാനമേറ്റൊരു വ്യക്തിക്ക് അന്നേരം അല്ല ബോധം വരുന്നത്. ദൈവത്തിൽ ഇവൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് ഈ പിശാചി ഈ പൈശാചിക ശക്തിയുടെ ഇവന്റെ പൈശാചിക കൂട്ടായ്മ പോയി ആൾക്കാരെ ആത്മീയത ബാധിച്ച് നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് വെളി പോകുന്നു. സത്യങ്ങൾ ആൾക്കാർ വിളിച്ചു പറഞ്ഞപ്പോ ബോധം വന്നു. വേണ്ട, ഞങ്ങളുടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഐ ആം ചലഞ്ചിങ് യു. നിങ്ങൾ തന്നി കോഴഞ്ചേരി ചർച്ചിലോട്ട് നാളെ മറ്റന്നാളൊന്ന് വന്നേ. നാല് തങ്കുവ്രതമൊന്നുമല്ല അവിടെ ശുശ്രൂഷിക്കുന്നേ. അയ്യേ, അതിനെ ചർച്ച എന്നൊക്കെ പറയാതെ, അതിനെ പൈശാചിക കൂട്ടായ്മ എന്ന് പറയാം. അയ്യേ, അതിനെ ചർച്ച എന്നൊക്കെ പറയാതെ പൈശാചിക കൂട്ടായ്മ എന്ന് പറയാം. നിങ്ങളെ നിങ്ങളെ പിശാച് ബാധിച്ചിരിക്കുക, അല്ലാതെ വേറെ പൈശാചിക കൂട്ടായ്മ. നിങ്ങളെ നിങ്ങളെ പിശാച് ബാധിച്ചിരിക്കുക. അതുകൊണ്ടാണ് ദേവദാസന്മാരെ അയ്യോ ദേവദാസൻ ഇവനൊക്കെ ദ്രവ്യദാസൻ സഹോദരി ദ്രവ്യദാസൻ കാശിന് വേണ്ടി വചനത്തെ വിൽക്കുന്ന വചനത്തൊഴിലാളി. തിങ്ങി തിങ്ങി വേദന ഉണ്ടാ ഞാൻ ഒരു നിന്നിച്ചില്ലേ വന്നിച്ചില്ലേ ഒരു ദേവദാസന്മാരെ. അയ്യോ അങ്ങനെ പറയാതെ ദേവദാസന്മാരെന്ന് പറയാ. ദൈവം കള്ളൻ എന്ന് പറയാം, കാട്ടുകള്ളൻ. അത് കള്ളനാണേലും അവര് നിങ്ങളുടെ കട്ടിട്ടുണ്ടെങ്കിൽ ദൈവം കൊള്ളൻ. ഇവനെ ആൾക്കാർ വഴിയിലിറങ്ങിയാൽ അല്ല, ഇന്ന് ഇവനെ വഴിയിലിറങ്ങിയ ആൾക്കാർ കണ്ടാ കൈവെക്കുമല്ലോ. എന്തുകൊണ്ടാവൻ ഇന്ന് നാട്ടിലിറങ്ങാത്ത അയാൾ ആ കോട്ടയത്ത് ജീവിക്കുന്നത്? അയാളുടെ ജനിച്ചു വളർന്ന നാട്ടിൽ ജീവിച്ച ഭക്തി തന്നെ അയാൾ. അവൻ ഇന്ന് റോഡിലിറങ്ങിയ ഇന്ന് റോഡിലിറങ്ങാൻ വയ്യാത്ത അവസ്ഥയല്ലേ ഇന്ന് അവന്. അവന് പൈസ കൊടുത്താ അവൻ പറ്റിച്ച ആൾക്കാർ ഇന്ന് അവനെ ഇവിടങ്ങാനും കേരളത്തിൽ കണ്ട അവനെ ഓടിക്കും. ഞാൻ 14 വർഷമായി നാട്ടിൽ വന്നിട്ട് ഞാനിതുവരെ ഒന്നും ആരും അടിച്ചു കണ്ടിട്ടില്ല. 14 വർഷമായി ഞാൻ നാട്ടിൽ വന്നിട്ട് ആൾക്കാർ മടങ്ങുമായിട്ട് നടക്കുകയാണ് അവനെ പിടിക്കാൻ. പിന്നെ നിങ്ങൾ പറയുന്ന പോലാന്ന് കണ്ടോ എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. അല്ലെ, ഈ കുറെ പിന്നെ കള്ളജാതികൾ വന്നിങ്ങനെ പറയുന്നതിനുണ്ടല്ലോ ലോജിക്ക്. സഹോദരി എന്നാലും ഇത്ര സഹോദരിയോട് ഇത് എന്തോ സഹോദരിയുടെ പ്രതിഫലം എന്തായിരുന്നു? ഇയാളെ വിളിപ്പിക്കാൻ വിളിക്കാൻ എന്തായിരുന്നു സഹോദരിയുടെ പ്രതിഫലം എന്തായിരുന്നു? തങ്കുവിനെ വിളിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നെ വിളിച്ചത്? തങ്കു ഭയങ്കര പരിശുദ്ധനാണെന്നും എന്റെ ക്യാൻസർ മാറ്റി എന്നൊക്കെ പറയാൻ വന്നപ്പോഴാണ് ഇതെല്ലാം അടിപൊളി പൊളിഞ്ഞു പോയത്. ഞാൻ ഇന്ന് സഭയിലാണെന്നാ പറഞ്ഞു. അവിടെ അങ്ങനെ ഒന്നും നടക്കുന്നില്ലെന്ന് പറയാനാ ഞാൻ പറഞ്ഞു. ഞാൻ വിളിച്ചത് നിങ്ങളെ എന്റെ പൊന്നു സഹോദരി. ഞാനല്ല നിങ്ങളുടെ സഭ നിൽക്കുന്നിടത്ത് കാണുന്നില്ല സഹോദരി. ഈ പൈസ സഹോദരി ഇത് ഞാൻ പറയുന്നല്ല, ഈ പൈശാചിക കൂട്ടായ്മ വിട്ട ആളുകളാണ് പറയുന്നത് ഇവൻ കള്ളനാന്നും കൊള്ളക്കാരനാന്നും. ഇവൻ പൈശാചിക കൂട്ടായ്മ വിട്ടെന്ന് ആ പറയുന്നവർക്കല്ലേ നോക്കൂ. ഞങ്ങൾ ഇന്ന് ലക്ഷക്കണക്കിന് ആൾ ഇന്ന് കോഴഞ്ചേരി ചർച്ച 5 ആരാധനയാണ് ഉള്ളത്. രാവിലെ 6 മണിക്ക് ഇംഗ്ലീഷ് സർവീസ്, 7 മണിക്ക് മലയാള സർവീസ്. ഞാൻ ഈ അവരുടെ ഒന്നും തലയിൽ ബോധം കയറാത്ത ആൾക്കാർ അവർക്ക് ഒരു ദിവസം മനസ്സിലാകുമ്പോ അവര് പറയും അയ്യോ ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ ശുശ്രൂഷിക്കുന്ന ദേവദാസൻ എന്ന് പറഞ്ഞാൽ കോട്ടയത്തെ കള്ള് കുടിച്ച് ഓടക്കാത്ത അങ്ങനെയുള്ള ആവാസന്മാരെയൊക്കെ ഇയാളെ കൂടെ കിട്ടത്തുള്ളന്ന്. അല്ലല്ല, വണ്ടിയും കൊണ്ട് പോയി സന്നദ്ധ സുസൈഡ് ചെയ്യാൻ വണ്ടി കുടുംബത്തെ പറഞ്ഞ മനുഷ്യന്മാരെങ്കിലും അവിടെ വരുവോ? ഇല്ല, അത് അങ്ങനെ സഹോദരി. അത് അതങ്ങനെ കൊലപാതകളും കൊള്ളക്കാരും ലോകത്തിലെ തനുമാനം ഏച്ചിന് വേണ്ടല്ലോ, കുടുംബത്തിൽ പറഞ്ഞവരെ അല്ല ഏച്ചിന്. തങ്കുവിന്റെ കൂടെ പിന്നെ ആരെങ്കിലും വരുവോ? തങ്കുവിന്റെ കൂടെ ഈ ഇത്രയും കാട്ടുകള തങ്കുവിന്റെ കൂടെ പിന്നെ വേറെ എല്ലാം കൊള്ളാന്ന് മനുഷ്യന്മാര് വരുവോ? അവിടെ കുടിയന്മാരും വ്യഭിചാരികളും കള്ളന്മാരും ഇതുപോലുള്ള ആവാസന്മാരും മാത്രമേ വരത്തുള്ളൂ. സഹോദരൻ ഒരു കാഴ്ചക്കാരനായിട്ട് ഞായറാഴ്ച രാവിലെ ഉണ്ടല്ലോ. എന്തിന് ഇവന്റെ കോലാഹലക്കെട്ട്? ഞാൻ എന്തിനാ കാണുന്നത്? അയാൾക്ക് തൈവാനില്ല, ഇത് കോഴഞ്ചേരിയിലെ കാര്യം പറഞ്ഞു. അതാ പറഞ്ഞ അവൻ ഇന്ത്യയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവനെ ആൾക്കാർ അടിച്ചു ഓടിക്കും. അതുകൊണ്ടാണ് അവൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയത്. പിന്നെ കഴിഞ്ഞ 21-ാം തീയതി ഞങ്ങൾ എറണാകുളത്ത് എടപ്പള്ളി ചർച്ചിൽ ഞങ്ങള് 10,000 പേരുടെ ശുശ്രൂഷ ഉണ്ടായിരുന്നു. വിജയ ഇന്റർനാഷണലില് കഴിഞ്ഞ പിന്നെ 21-ാം തീയതി കഴിഞ്ഞ മാസം 21-ാം തീയതിയാ യൂത്തിന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എന്റെ കൊച്ചുമക്കളെ കൊണ്ട് ഞാൻ എറണാകുളത്തു നിന്ന് ഞാൻ അവിടെ വന്നു. ഇനി എത്ര കാലം ഞാൻ പറയാം. ജനുവരി 26-ാം തീയതി പിന്നെ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ട് ഇവിടെ നമ്മുടെ പിന്നെ കല്ലൂർ ഇന്റർനാഷണൽ പിന്നെ സ്റ്റേഡിയത്തിൽ വെച്ച 10,000 രൂപയുടെ യൂത്തിന്റെ യൂത്ത് എന്ന് പറഞ്ഞ യൂത്ത് പിള്ളേരുടെ മീറ്റിംഗ് ഉണ്ട് അവിടെ. ഫീസ് എത്രയാ? ഫീസ് ഒരാൾക്ക് എത്ര രൂപ വെച്ചാ? എന്തോ ഒരാൾക്ക് എത്ര രൂപ? ഞാൻ കൊടുത്തു 1,000 രൂപ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കലത്തെ ആഹാരം, എഴുതാനുള്ള ഒരു കൺവെൻഷൻ്റെ എത്ര രൂപ അവിടെ വാടക കൊടുക്കണ്ടേ? അവിടെ എത്ര രൂപ വാടക കൊടുക്കണ്ടേ? ആ കൺവെൻഷൻ സെന്റർ വിജയ ഇന്റർനാഷണലിന് എത്ര രൂപ വാടക കൊടുക്കണം? എന്നിട്ട് ഈ കള്ളനല്ലാതെ ഈ വരുന്ന മണ്ണുണ്ണികൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? എന്താ
അവര് നിങ്ങൾ പറയുന്നല്ലോ പിള്ളേർ അഭിഷേകം പ്രാപിക്കാനേ ഈ കള്ളന്റെ അഭിഷേകം പ്രാപിച്ചാൽ ഈ കള്ളന്റെ അഭിഷേകം തെറ്റിദ്ധാരണ വിറ്റുമച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസം കണ്ടു നോക്ക, നിങ്ങൾ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് വന്ന് കണ്ടു നോക്കാം. അവന്റെ പൈശാചിക പരിപാടികളല്ലേ അവന്റെ അവന്റെ ലൈറ്റും പാറ്റും കാമറ പരിപാടി. നിങ്ങളോട് ആര് പറഞ്ഞിട്ടെന്താ കാര്യം? അവന്റെ കാമറ ഞാൻ പറഞ്ഞത് ലൈറ്റും സൗണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാമറ പരിപാടിയല്ലേ അവന്റെ. നിങ്ങൾ നന്നാകാനും പോകുന്നില്ല. നിങ്ങൾ പിശാജ് പിശാജ് പിശാജിനെ നിങ്ങൾ എടുത്തുയർത്താ ദൈവത്തെ ഉയർത്തത്. നിങ്ങൾ അതാ സഹോദരി എനിക്കും പറയാനുള്ളത് യേശുവിന്റെ യേശുവും ഈ കള്ളനും തമ്മിൽ യേശു ഞാൻ പറയട്ടെ യേശു ഈ കള്ളൻ തങ്കവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവൻ ഡിസ്കോയിട്ട് ഇവൻ ഇവൻ ചമ്പക്കൊള്ളക്കാരെ പോലും ഇവന്റെ ഏകൾക്ക് തരത്തില്ല. നിങ്ങൾ കാണുന്ന പോലെ അല്ല യേശു അയാടെ ഹൃദയത്തെ കാണുന്നത്. നിങ്ങൾ കാണുന്ന കണ്ണല്ല യേശുവിന്റെ കണ്ണ്, അറിയാമോ? ആ നിങ്ങൾ കാണുന്ന കണ്ണുകൊണ്ടല്ല യേശു കാണുന്നത്. അതുകൊണ്ടാണ് തോമസ് സുന്ദർ എന്ന് പറയുന്ന വ്യക്തി താങ്കൾക്ക് അറിയാമോ, അയാൾ ചർച്ച് ബോർഡിന്റെ ഒരു ഒരു തിയോളജിക്കൽ സെമിനാരിയില് കള്ളന്റെ കൂടെ കൂടി അവനും പച്ച പിടിച്ചു. അവൻ അവിടെ ഗതിയില്ലായിരുന്നു. അവൻ ഇന്ന് ഇവന്റെ കൂടെ അവന്റെ കള്ള അവന്റെ കൊള്ളമുതലിന്റെ ഒരു വീതം കിട്ടി. അവൻ ഇന്ന് ഇവന്റെ പാർട്ട്ണറായി. അവനിന്ന് ഞെളിഞ്ഞു നടക്കുന്നു. അവനും ഇന്ന് കോടീശ്വരൻ. അവനും ഇന്ന് കോടീശ്വരൻ. നൂറ് കുടത്തിന്റെ ഭാഗത്താണ് ഒരു മനുഷ്യന്റെ ഭാഗത്ത്. അതുകൊണ്ട് എനിക്ക് ഒരു വാക്കേ സാറിനോട് പറയാനുള്ളൂ. സോരാ ദൈവമാണ് അവരെ വിളിച്ചു വെച്ച. ദൈവവും ഇവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവവും ഇവനുമായിട്ട് ഇവൻ പൈശാചിക ശക്തിയാണ്. പൈശാചിക ശക്തിയുടെ കളിയാണ് ഇതെല്ലാം. അന്തികാലത്തിന്റെ കളികളാണ് ഇതെല്ലാം. ഇവനും ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആണേ അവരനുഭവിച്ചോളും, ഞങ്ങൾ എല്ലാരും അനുഭവിച്ചോളാം. അത് അവരുടെ കൂടെ കൂടിയവരെല്ലാം ഞങ്ങൾ അനുഭവിച്ചോളാം. പൈശാചിക അതാ ഞാൻ പറഞ്ഞ സാരം. അതുകൊണ്ട് നിങ്ങളുടെ 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 ആ പൈശാചിക കൂട്ടായ്മയിൽ നിന്നാണ് ആൾക്കാർ ഓടിപ്പോകുന്നത്. ആ അന്നു അന്നു വന്നോക്കെ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ കൊണ്ട് ആശുപത്രി കൊണ്ട് കൊടുത്തിട്ട് ഒരു നേരത്തെ ഇൻസ്റ്റന്റ് വിടുതല് ആര് കൊടുക്കും? ഈ ഈ പള്ളി എന്റെ പൊന്നു സഹോദരി, ആ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കഴിവ് കൊണ്ട് അന്ന് ഈ നാക്ക് പൊങ്ങുന്നത് നമ്മൾ ഓർക്കുക. എന്റെ സഹോദര ഞാൻ ഇന്ന് എന്റെ തങ്കുവിന്റെ ഫോൺ വിളിച്ചാൽ ഇന്ന് ലണ്ടനില് ഇന്ന് ക്യാൻസർ വിടുതൽ കിട്ടുവോ അറിയാമോ? ഇന്ന് ഇന്ന് യേശു ഇല്ലാത്ത ഞങ്ങളെ ഇന്ന് ആക്കി വെച്ചിരിക്കും പോയിക്കാം. നിങ്ങളുടെ അച്ഛന്മാർ പള്ളിയിലെ അച്ഛന്മാർ അവിടെ മൂന്ന് വർഷം ശമ്പളം മേടിച്ചിട്ട് 3 വർഷം ആകുമ്പോ വേറെ പിന്നെ 60 വയസ്സ് വരെ പള്ളിയിലോട്ട് പോയിട്ട് റിട്ടയർഡ് ആകുമ്പോൾ ഓർത്തഡോക്സ് അല്ലേ പോയത്? അവൻ ഓർത്തഡോക്സ് അല്ല. നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വേറെ എല്ലാവരും പറയുന്നത് കേട്ടും വെച്ചിട്ട് ശരിയായിട്ടുള്ള കാര്യം അറിയാ ചുമ്മാ പറയരുത്. ഞാൻ അത് എനിക്ക് അത് മാത്രമേ പറയാനുള്ളത് പൈശാചിക ശക്തിയാണെന്ന് മനസ്സിലാക്കുക. സുനിലേ നിങ്ങൾ ആത്മാവിനെ വെറുതെ നഷ്ടമാക്കുകളായിട്ട്. ആ പുള്ളി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് തിന്നുവാൻ വെള്ളം കുടിക്കും. നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കല്ലേ ദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞ് പാറി പറന്ന് നടന്നവനെ ഇന്ന് ആൾക്കാർ ഇട്ട് ചവിട്ടി കൂട്ടുകല്ലേ? ഇന്ന് എവിടെ പോയി അവന്റെ ഇതൊക്കെ? ഇന്ന് തങ്കു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കയ്യിൽ മടലെടുക്കുവോ? പറ സഹോദരി പറ, തങ്കു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇന്ന് ഇന്ന് ഒരു തീവട്ടിക്കൊള്ളക്കാരൻ എന്നുള്ള പരിവേഷത്തിലേക്ക് ആയി പോയില്ലേ? ഇപ്പൊ നിങ്ങളെ പോലുള്ള കുറെ അടിമ നിങ്ങളെ പോലുള്ള കുറച്ച് അടിമകളല്ലാതെ 2 വർഷം നിങ്ങളുടെ പള്ളികളെല്ലാം പൂട്ടിക്കിടന്നു. 2 വർഷം കോവിഡ് ആയിട്ട് പള്ളികളെല്ലാം പൂട്ടിക്കിടന്നു. ഇവന്റെ കച്ചവടം പോയിട്ട് ഇവന്റെ കച്ചവടം പൂട്ടിപ്പോയില്ലേ? കൂട്ടിയോ ഞങ്ങൾക്ക് അന്ന് ഓൺലൈനിൽ കൂടെ ഇന്നും ആ 4 മീറ്റിംഗ് ഇന്ന് ഞങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ നടന്നുകൊണ്ടായിരിക്കുന്നു അറിയാമോ? ഞങ്ങൾക്ക് 6 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, 8 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, 11 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, രാത്രി 10 മണിക്ക് മീറ്റിംഗ് ഉണ്ട്, വൈകിട്ട് 8 മീറ്റിംഗ് ഉണ്ട്. ഇത്രയും ഞങ്ങൾ ഇന്നും അത് തുടർന്നുണ്ടായിരുന്നു. ഇതുമില്ല അയാൾ വേറെ എങ്ങാണ്ടും നിരയിച്ചിരുന്നത്. അയാൾ ബൈബിളിനെയാണ് അയാൾ പ്രസ്താവിക്കുന്നത്. അതാ പറഞ്ഞേ കള്ളന്റെ സുവിശേഷം ആ ബൈബിൾ എഴുതി വെച്ചാൽ അതാ ആള് ചെയ്യുന്നത്. ആണെങ്കിൽ ആ ബൈബിൾ കൈകൊണ്ട് പോലും തൊടാനായിട്ടുള്ള യോഗ്യത ഇല്ലാത്തവനാണ് അവൻ. പന്നശ്രീ അവിടെ നമ്പർ എനിക്ക് കിട്ടാൻ ഒരു വഴിയും ഇത്. ഒരു പന്നശ്രീ ഒരു കത്തോലിക്ക സ്ത്രീയെ കോട്ടയത്തുകാരി വരുത്തി ഇങ്ങനെ കൊറേ കഴിഞ്ഞ ഡിസംബർ സമയത്ത് പറഞ്ഞു. ആ അവിടെ ഒരു നമ്പർ കിട്ടുവാണെ എനിക്ക്. ആ പന്നശ്രീ എന്ന് തന്നെയാ പറഞ്ഞേ. അവള് അവിടെ വായിലെ വർത്തമാനൊക്കെ കേൾക്കണമായിരുന്നു. കാര്യം അങ്ങനെ ഒരു ഒരു സ്ത്രീകളൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല. ആണുങ്ങൾ പിന്നെ പോട്ട് അവരെ അവരങ്ങ് പറയുമെന്ന് പറയാം. സ്ത്രീകളൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല. തങ്കുവിന്റെ തങ്കുവിന്റെ പൈശാചിക സഭയിലുള്ള അവരാണ് ഈ വൃത്തികെട്ട സ്ത്രീകള്. അത് മനസ്സിലാക്കിക്കൊള്ളുക. കൊള്ളാവുന്ന ആരിലും ഇവര് കൂടെ പോകുവോ? നിങ്ങൾ പറയാം. ഇല്ല ആരും പോകത്തില്ല. കൊള്ളാവുന്ന ആരിലും പോകും. അതിനാ ഞാൻ ചലഞ്ച് ചെയ്യുന്നത്. താങ്കളെ തങ്കു ഇവിടെ ഇല്ല. തങ്കു ഇന്ന് ടൈമല്ല. അവൻ ഇന്ത്യയിൽ ഇറങ്ങി അവൻ അകത്താവും. അതുകൊണ്ടാ
ആണോ? ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ 21st പിന്നെ ഇന്റർനാഷണൽ വിജയ് ഇന്റർനാഷണൽ പുള്ളിയും തങ്കുമ്പറത്തെ ടോപ്പ് ഷൂട്ടറും പിന്നെ ഇതാ പിന്നെ ജോഷി പാസ്റ്റർ പിന്നെ ബോംബെ നിന്നുള്ള പാസ്റ്റർമാരെ ഇവരെല്ലാരും ഓടണ്ടായി. നിങ്ങൾ എന്നെ അടിക്കാൻ വരാൻ ഞാൻ അവിടെ എല്ലാം പോസ്റ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോട്ടയത്തുള്ള ഒരാരും അത് കണ്ടില്ലേ? വിജയ് ഇന്റർനാഷണൽ ഇത്ര അന്ത്യ ഇന്നതുപോലെ ഇന്ന മീറ്റിംഗ് എന്ന് അവിടെ കോട്ടയം അവസാനം ഒരു ആളിക്കത്തലുണ്ടല്ലോ, ആ ആളിക്കത്തലാന്ന് മനസ്സിലാക്കൂ. കർത്താവിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക. കർത്താവ് വരുമ്പോൾ ഞങ്ങൾ ഈ പറയുന്നവരെല്ലാം ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്ന് പറയും. ഈ പറയുന്നവരെല്ലാം നിത്യ നരകത്തില ആ കെടാത്ത തീൻ ചാകാത്ത പുഴുവും അല്ല അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ ഉണ്ടല്ലോ ആ കള്ളൻ മറ്റേ തങ്കുവിനോട് പറയണം, ആ 400,000 രൂപ അവനെ പറ്റിച്ചോണ്ട് പോയവരെ കാശ് ദൈവം കൊടുക്കാൻ പറ കള്ളനോട്. അവന് ആ പറ്റിച്ച അവിടെ നമ്പർ എനിക്ക് ഇങ്ങോട്ട് തന്നെ ഇപ്പൊ എന്നെ വിളിച്ചാൽ ഞാൻ തരാം. വിളിച്ചെന്ന് പറഞ്ഞ ആളുടെ നമ്പർ എനിക്ക് ആളുടെ പൈസ കൊടുക്കുക. വളരെ മോശം. തങ്കുവിന് അറിയാവുന്ന തങ്കുവിനോട് ചോദിച്ചാൽ മതി. എനിക്കിപ്പോ തൈവാനിൽ നിൽക്കുന്ന തങ്കുവിനോട് ചോദിക്കേണ്ട കാര്യമില്ല. താങ്കൾക്കറിയാവുന്ന പറഞ്ഞു താങ്കൾ ഇങ്ങോട്ട് എന്റെ ഫോണിൽ അയാളുടെ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അയാൾക്ക് വിളിച്ചു അയാളുടെ പൈസ കൊടുക്കുക. അയാളുടെ നാണക്കേട് അതാ പറഞ്ഞ ആ നമ്പർ കിട്ടാ. ഞാൻ അയാളെ വിളിക്കാം. ഞാൻ ചെറുക്കൻ മറ്റേ നിക്കറി ഇറക്കനുണ്ടല്ലോ, 1.5 crore ഇറക്കി കൊടുക്കുന്ന അവനോട് പറയാമൊന്ന് പ്രാർത്ഥിച്ചൊന്ന് ഒരു 500,000 ഇറക്കി കൊടുക്കുക എന്റെ അക്കൗണ്ടിലോട്ട്. അതും ചെയ്യും. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നു അതുകൊണ്ടാ പറഞ്ഞത്. അല്ല ഇവന് ഈ നിക്കറി ഇറക്കൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് 1.5 crore ഒക്കെ ഇറക്കുന്നുണ്ടോ? അവൻ തൈവാനല്ല. അവനും തൈവാനാണോ? അവനെ ഇപ്പൊ വല്ല ചങ്ങലക്ക് ഇട്ട് കൊണ്ടുപോകണം പറഞ്ഞു. വേറെ വല്ല സ്ഥലത്തൊക്കെ ചാടി പോകും. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.